ഒടുവിൽ ബ്രിജിക്കും കുടുംബത്തിനും നീതി കിട്ടി. അങ്ങനെ ബ്രിജിക്കും കുടുംബത്തിനും നീതി കിട്ടി. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ സെയിന്റ് തോമസ് കിഴക്കേ പുത്തമ്പള്ളി ഇടവകയിലെ ചുങ്കത്ത് വീട്ടിൽ ബ്രിജിത് സി ഗീവർഗീസും കുടുംബവും നടത്തിവന്നിരുന്ന നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് പരിസമാപ്തിയായി. അവിടെ ആവശ്യങ്ങളെല്ലാം തന്നെ ഗത്യന്തരമില്ലാതെ ഭദ്രാസനം എത്ര പോലീത്ത അംഗീകരിച്ചു. അങ്ങനെ അദ്ദേഹവും ഇടവകയും രക്ഷപ്പെട്ടു, ഒപ്പം സഭയും. മെത്രാനും പാതിരിമാരും കുറെ പള്ളിപ്രാഞ്ചികളും സഭാ നേതൃത്വവും വിചാരിച്ചാൽ എന്തും നടക്കും എന്ന അഹന്തയ്ക്കുള്ള ദൈവം നൽകിയ മറുപടിയാണ് ബ്രിജിത് നേടിയ ഈ വിജയം. ഇടവകയിലെ തട്ടിപ്പുകൾ പൊതുയോഗത്തിൽ ചോദ്യം ചെയ്തു, പാതിരിമാരുടെ കള്ളത്തരങ്ങൾ പുറത്തു പറഞ്ഞു എന്ന കാരണത്താൽ ഇദ്ദേഹത്തിനും കുടുംബത്തിനും മുടക്കേർപ്പെടുത്തി. സകല കൂതാശകളും നിഷേധിച്ച് പോലീസിൽ കള്ളക്കേസ് കൊടുത്തുവരെ പീഡിപ്പിച്ചു സഭയിലെ നിരാദരന്മാർ. നീതി തേടി സഭയുടെ പല വേദികളിലും ചെന്നെങ്കിലും ആരും ഇദ്ദേഹത്തെ സഹായിച്ചില്ല. എങ്കിലും ഇദ്ദേഹം ഒറ്റയ്ക്ക് മൈക്ക് വെച്ച് കെട്ടി തെരുവിൽ നിന്ന് പ്രതിഷേധിച്ചു. പോസ്റ്ററുകളും ഫ്ലക്സ് ബോർഡുകളും അടക്കം വെച്ച് സത്യം ലോകത്തെ ബോധിപ്പിക്കുവാൻ ശ്രമിച്ചു. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് കണ്ട് സത്യാവസ്ഥ അന്വേഷിച്ച് മനസ്സിലാക്കിയ i2i ന്യൂസാണ് ബ്രിജിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ ലോകത്തിനു മുന്നിൽ പങ്കുവച്ചത്. ലോകമെമ്പാടുമുള്ള അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ പോലും ബ്രിജിയുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. പല സഭകളും ഈ കുടുംബത്തെ അവരുടെ സഭകളിലേക്ക് ക്ഷണിച്ചുവെങ്കിലും അദ്ദേഹം താൻ ജനിച്ചു വളർന്ന ആ സഭയിൽ തന്നെ തുടരും എന്ന ഒറ്റവാശിയിൽ നിന്ന് പൊരുതി. ഈ വിഷയം സഭയുടെ അടിത്തറ തന്നെ തോണ്ടുവാൻ പ്രാപ്തിയുള്ള വിഷയമായി വളർന്നപ്പോഴാണ് മുഖം രക്ഷിക്കുവാൻ ചില തേഞ്ഞ ഉപാധികൾ വെച്ച് അവർ ബ്രിജിയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞത്. മാനുഷിക വശം പരിഗണിച്ച് ഞങ്ങളും അത് കാര്യമാക്കുന്നില്ല. ഏതായാലും പൂട്ടിയിട്ട പള്ളി ഇന്നലെ തുറന്നു. ഇന്നലെ സന്ധ്യ നമസ്കാരവും ഇന്ന് ഓശാന പെരുന്നാളും നടന്നു. പോലീസിനെ ഉപയോഗിച്ച് മദ്ബഹയിൽ നിന്ന് വലിച്ചിറക്കി പുറത്തെറിഞ്ഞ ബ്രിജിയുടെ 11-കാരനായ മകൻ ബ്രണിത്ത് ഇന്നലെ വൈകിട്ടും ഇന്ന് കുർബാനയ്ക്കും മദ്ബഹയിൽ കയറി ധൂപക്കുറ്റി വീശി. വിശ്വാസികൾ കുരിശു വരച്ചു. ഭദ്രാശ്രമം മെത്രാപ്പൊലിത്ത യൂലിയോസ് ധൂപക്കുറ്റിയിൽ കുന്തിരിക്കം വിട്ടുകൊടുത്തു. എന്റെ കർത്താവെ, ഞങ്ങളോട് തിരുമറി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിന് ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളിലേക്ക് കൊള്ളണമേ. ദൈവമേ, നിന്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി വായിച്ചു കളയണമേ. കർത്താവേ, നിന്റെ കാരുണ്യത്താൽ കോപപടികൾ നിങ്ങളിൽ നിന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസ്ഥ നിങ്ങളെല്ലാവരെയും യോഗ്യരാക്കണമേ. ഇന്നലെ പ്രശ്നപരിഹാരമായ ഉടൻ തന്നെ ബ്രിജി നടന്ന കാര്യങ്ങൾ വിശദമാക്കുന്നത് കാണുക. നമസ്കാരം, ഞാൻ ബ്രിജി. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഒരു സന്തോഷ വർത്തമാനം പറയാനാണ്. ഇന്ന് കുറെ നാളുകളായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നു. ഇന്ന് ഇടവക മെത്രാപ്പൊലീത്ത എന്നെ വിളിക്കുകയും എൻ്റെ കുടുംബവും ഞാനും അരമനയിലേക്ക് ചെല്ലുകയും തിരുമേനിയുടെയും വികാരിയുടെയും ഭദ്രാസ സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ, കമ്മിറ്റിക്കാരുടെയും സാന്നിധ്യത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒത്തുതീർന്നു. ഇത്രയും വർഷത്തെ അനുഭവിച്ച ഭാരങ്ങളെല്ലാം ഇറക്കി വെച്ചു. തിരുമേനി എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാ ശുശ്രൂഷകളും എൻ്റെ കുടുംബത്തിനുള്ള എല്ലാ മധുവായിക്ക് കയറാനുള്ള എല്ലാ അവകാശങ്ങളും എല്ലാം തിരുമേനി അനുഭവിച്ചു തന്നു. ഇനി തിരുമേനി ഇന്ന് സന്ധ്യാനമസ്കാരത്തിന് മുത്തമ്പള്ളിയിലേക്ക് എഴുന്നള്ളി വന്ന് ഒരു കാര്യം കൂടി ആഹ്വാനം ചെയ്തു. ആരും ആ കുടുംബത്തെ ഒറ്റപ്പെടുത്തരുത്. എല്ലാവരും എന്ത് കാര്യത്തിനും ആ കുടുംബത്തിൻ്റെ കൂടെ ഉണ്ടാവണം. പിന്നെ പൊതുയോഗ തീരുമാനപ്രകാരമാണ് എനിക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നത്. ഇനി എത്രയും പെട്ടെന്ന് പൊതുയോഗം കൂടിയിട്ട് നിങ്ങൾ വീണ്ടും ഒരു അജണ്ട വെച്ച് ഇവൻ്റെ കാര്യം, ഈ കുടുംബത്തിൻ്റെ കാര്യം അജണ്ട വെച്ച് കൂടി എത്രയും പെട്ടെന്ന് എനിക്ക് അയച്ചു തരിക. ഞാൻ കൽപ്പന മൂലം ഞാൻ കാര്യങ്ങളെല്ലാം നിറവേറ്റി തരാം. ഇന്ന് ഞാൻ അവൻ്റെ മകനെ കുർബാന നമസ്കാരത്തിന് കയറ്റുകയാണ്. ഇന്ന് മുതൽ അവൻ്റെ മകനെ കുർബാനയ്ക്ക് കയറാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നടത്തി തന്നിരിക്കുന്നു. പിന്നെ ഒരു കാര്യം ഉള്ളത്, എൻ്റെ കുർബാനയ്ക്ക് കയറുന്ന കാര്യം ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ അതും ശരിയാവും. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ, ചെയ്തു തന്നിരിക്കുന്നു. ഇതുവരെ എന്നെ സ്നേഹിച്ച, എൻ്റെ ദുഃഖത്തിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള
നന്ദി. എനിക്കിപ്പോൾ കുറേ ആൾക്കാരെ പരിചയം പോലും ഇല്ല. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് വിളി വന്നിട്ടുള്ളത്. അവർക്കെല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചു കൊള്ളുന്നു. പ്രത്യേകിച്ച് സുനിലേട്ടനെയും ഞാൻ ഈ തരണത്തിൽ ഓർക്കുകയാണ്. എല്ലാവരുടെയും സേവനങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. സന്തോഷം. ഇന്ന് രാവിലെ ഓശാന പെരുന്നാളിന് ശേഷം നടന്ന കാര്യങ്ങൾ ബ്രിജി i2i ന്യൂസിനോട് വ്യക്തമാക്കുന്നത് കേൾക്കുക. ഞാൻ ബ്രിജിയാണ്. ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എല്ലാം ഒരുവിധം സോൾവ് ആയി, ഒരുവിധം അല്ല, എല്ലാം തീർന്നു, ഒത്തുതീർന്നു. ഇന്നലെ അതിനൊരു ചർച്ചയുണ്ടായിരുന്നു ഏരിയ സിനിമയുടെ നേതൃത്വത്തിലെ ഒരു മീറ്റിംഗ് കൂടി ഇടവക വികാരിയും അതുപോലെ പള്ളി ഭദ്രാസ സെക്രട്ടറിയും ഒക്കെ കൂടി പങ്കെടുത്ത ഒരു മീറ്റിംഗ് ഇടവക്കാരുണ്ടായിരുന്നു. അതിലെ അങ്ങോട്ടും അങ്ങോട്ടും പറയാനുള്ളത് മുഴുവൻ രണ്ടു കൂട്ടരും പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു നിർത്തു. എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ പറഞ്ഞു നിർത്തു. അവസാനം ഒരു തീരുമാനത്തിലെത്തി. ഇന്നലെ മുതൽ കുർബാനയ്ക്ക് കയറാനുള്ള, ശുശ്രൂഷകൾക്കെല്ലാം കയറാനുള്ള അധികാരം എന്റെ മകന് ലഭിച്ചു. അതുപോലെ കുംഭസാരം മുതലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നടത്തി കിട്ടും. ഒരു ചെറിയൊരു ഇതുള്ളത്, ഒരു ഒരു എന്താ പറയുക, ഒരു അണ്ടർസ്റ്റാൻഡിംഗ് വെച്ചിട്ടുള്ളത്, ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ബ്രിജിയെ ഒന്ന് ക്ഷമിക്കുക. അത് കഴിഞ്ഞാൽ അച്ഛൻ തന്നെ ബ്രിജിയെ പസ്റ്റിലേക്ക് മധുവഹരിക്ക് കയറ്റും. അതുവരെ ഒന്ന് ബ്രിജി ഒന്ന് തൽക്കാലം ഒന്ന് മാറി നിൽക്കുക. എന്തെങ്കിലും നീരസങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ, മനുഷ്യനല്ലേ എല്ലാവർക്കും ഉണ്ടെങ്കിൽ, അതൊക്കെ ഒന്ന് തീർന്നു പോട്ടെ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് ഞാനും സമ്മതിച്ചു. എന്റെ മകൻ കയറിയല്ലോ, അത് തന്നെ വലിയ സന്തോഷം. അവനായിരുന്നു ഏറ്റവും ആഗ്രഹം. അപ്പൊ അവൻ ഇന്നലെ കയറി, ഇന്ന് കുർബാനയിൽ പങ്കെടുത്തു. നോശാനക്ക് ഞങ്ങൾ എല്ലാവരും പോയി കുംഭസരിച്ചു. നല്ല രീതിയിൽ ഞങ്ങൾക്ക് തുറന്ന് മനസ്സോടെ കുംഭസരിക്കാൻ പറ്റി. കുർബാനയിൽ പങ്കെടുത്തു, എല്ലാം രമ്യമായിട്ട് പരിഹരിച്ചു. കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നു. പിന്നെ കുർബാന കഴിഞ്ഞ് എന്റെ മകൻ മധുവഹയിൽ വീശി, ദൂപത്തി വീശിയത് അവനാണ്. അതിനെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. അതിനെ ഇടയാക്കിയ കുന്നംകുളം ഭദ്രാസനാഥനോടുള്ള നന്ദിയും, അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും വിളിച്ചു വിളിച്ച മനോഭാവം കാണിച്ച പള്ളിക്കാരോടുള്ള നന്ദിയും അത് പറഞ്ഞേ പറ്റൂ. അത് എന്റെ കൂടെ നിന്നിട്ടുള്ള എല്ലാവരോടും, ഓരോ വ്യക്തികളോടും, സുനിലേട്ടൻ അങ്ങനെ ഓരോ വ്യക്തികൾ, ഞാൻ പേരെടുത്ത് ഒരുപാട് ഞാൻ പറയുന്നില്ല, ഒരുപാട് വ്യക്തികൾ എന്റെ കൂടെ ഓരോ കാര്യങ്ങൾക്ക് ഞാൻ അറിയ, ഞാൻ കാണുക പോലും ചെയ്യാത്ത വ്യക്തികൾ എന്നെ സഹായിച്ചിട്ടുണ്ട്. എല്ലാ വ്യക്തികൾക്കും ഞാൻ നന്ദി പറയുന്നു. സുനിലേട്ട ഇത്രയും ഒറ്റയ്ക്ക്, എല്ലാവരും പറഞ്ഞു ഒറ്റയ്ക്ക് ഞാൻ ഒരു മലയോളാ മത്സരിക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ ഞാന് മലയോളൊന്നുമല്ല മത്സരിച്ചത്, ഞാന് ദൈവത്തിന്റെ മുന്നിലെ തെറ്റുള്ളത് ചൂണ്ടിക്കാണിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിന് ചിലപ്പോ എന്നെ നിയോഗിച്ചതായിരിക്കാം. പലർക്കും പലരും പലതും പറയും. നിഷേധിക്കുന്നവരുണ്ടാവാം, എന്നെ കുറ്റം പറയുന്നവരുണ്ടാവാം, വിമർശിക്കുന്നവരുണ്ടാവാം. എന്തിനും എല്ലാ വിമർശനങ്ങൾക്കും ഒരുപാട് പേരെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ വേലിയുമായി ഇരിക്കുന്ന പാമ്പാന്ന് പോലും പറഞ്ഞ് വിമർശിച്ച ആളുകളുണ്ട്. അവർക്കൊക്കെ എല്ലാവർക്കും, എന്നെ ദ്രോഹിച്ചവർക്കും, എന്നെ സ്നേഹിച്ചവർക്കും എല്ലാവർക്കും ഒരു നന്ദി, വലിയൊരു നന്ദി പറയുകയാണ് സുനിലേട്ട. എനിക്ക് കൂടുതലൊന്നും പറയാൻ, എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം നിന്ന് താങ്കളോടുള്ള എന്താ പറയുക, അഗൈതവുമായ നന്ദി അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. താങ്കളെ കുറിച്ച് പലതും പറയുന്നുണ്ട്, ഞാനത് കേട്ടിട്ടുമുണ്ട്. ഇന്ന് പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്, അത് അങ്ങനെയാണ് എങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട്. അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. താങ്കളുടെ കാര്യങ്ങൾ എനിക്ക് അറിയേണ്ട കാര്യമില്ല. താങ്കൾക്ക് പല തീരുമാനങ്ങൾ ഉണ്ടാവും, പല നിർദ്ദേശങ്ങൾ ഉണ്ടാവും, എനിക്ക് എന്നെ ബാധിക്കുന്ന കാര്യമല്ല. എൻ്റെ ഒരു സമയത്ത്, എൻ്റെ ഒരു ആവശ്യ സമയത്ത് ഒരു ഒരു മൂത്ത ജ്യേഷ്ഠനെ പോലെ ഇതൊന്നും എന്താ പറയുക, ഭംഗി വാക്ക് പറഞ്ഞ് താങ്കൾ സൂചിപ്പിക്കാനുള്ളതൊന്നുമല്ല. താങ്കളെ വിമർശിക്കേണ്ട സന്ദർഭം വന്നാൽ ഞാൻ വിമർശിക്കുക തന്നെ ചെയ്യും. അതിനും എനിക്ക് മാറ്റമൊന്നുമില്ല. താങ്കളുടെ ചില വീഡിയോ കണ്ടാൽ വിമർശിക്കേണ്ടതാണെങ്കിൽ ഞാൻ വിമർശിക്കുകയും ചെയ്യും, അതൊക്കെ വേറെ വശം. പക്ഷെ എൻ്റെ ഒരു സഹോദര എന്നെ എന്താ പറയുക, ഒപ്പം നിർത്തിയത് താങ്കളാണ്. തുടക്കത്തിൽ നിർത്തി അവസാനിപ്പിക്കില്ല, ഒരു നാല് വീഡിയോ കണ്ട് എപ്പിസോഡ് ചെയ്ത് അവസാനിപ്പിക്കില്ല. ആ കാര്യത്തിന് ഒപ്പം നിന്ന താങ്കളോടുള്ള നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. താങ്കളുടെ കുടുംബത്തെ തനിക്ക് പറഞ്ഞതുപോലെ i2i ന്യൂസ് മാത്രമല്ല, കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഓർത്തഡോക്സ് സഭയിൽ തന്നെയുള്ള പലരും ഇദ്ദേഹത്തോടൊപ്പം നിന്നു. അവരുടെ പേര് ഞാൻ പറഞ്ഞാൽ ഇവർ അവർക്കിട്ട് പണി കൊടുക്കുമെന്നതിനാൽ ഞാനതിന് മുതിരുന്നില്ല. ബ്രിജി, i2i ന്യൂസിനും സുനിൽ മാത്യുവിനും എന്തിനാണ് നന്ദി പറഞ്ഞതെന്ന് ചോദിച്ച് ആരും പുകലുണ്ടാക്കാൻ നോക്കണ്ട. കാരണം ബ്രിജി തന്തയ്ക്ക് പിറന്നവനാണ്, അതും ഒറ്റ തന്തയ്ക്ക് പിറന്നവൻ. അതുകൊണ്ടാണ് അദ്ദേഹം കാര്യം കഴിഞ്ഞപ്പോൾ എന്നെ മറക്കാഞ്ഞതും തള്ളിപ്പറയാഞ്ഞതും. സഭാ നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കണം, വെറും മുള്ളുകൊണ്ടെടുക്കാമായിരുന്ന ഒരു നിസ്സാര കാര്യം ഈ അവസ്ഥയിൽ എത്തിച്ചത് നിങ്ങൾ മാത്രമാണ്. ബ്രിജിക്ക് പറയുവാനുള്ള കാര്യങ്ങൾ കേൾക്കുവാൻ ഒരു 5 മിനിറ്റ് സമയം ചെലവഴിക്കുകയും ഒരൊറ്റ ഫോൺ കോളിൽ തീർക്കുവാനും പറ്റുമായിരുന്ന കാര്യമാണ് ഈ അവസ്ഥയിൽ എത്തിച്ചത്. അത് പുറം ലോകത്തെ അറിയിച്ചു എന്ന കാര്യം മാത്രമേ i2i ന്യൂസ് ചെയ്തിട്ടുള്ളൂ. ഇപ്പോഴെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ട കാതോലിക്കയെയും ഭദ്രാസന മെത്രാപ്പോലിത്ത യൂലിയോസിനെയും ഞങ്ങൾ അഭിനന്ദിക്കുന്നു.
നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, വിശ്വാസികൾ പഴയ വിശ്വാസികളല്ല. ചുവന്ന നെയ്റ്റ് കാണുമ്പോൾ ഞങ്ങൾക്ക് വിറക്കില്ല, നനയില്ല. ഇനിയും ഒരു സഭയിലും ഒരു ഇടവകകളിലും ഇത്തരം കന്നന്തിരിവുകൾ പൗരോഹിത്യവർഗം കാണിക്കരുത്. അങ്ങനെ ആർക്കെങ്കിലും നീതി നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അവരോടൊപ്പം ഞങ്ങളുണ്ട്, സത്യത്തിന്റെ പക്ഷത്ത് തുറന്ന കണ്ണുകളോടെ. i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.